മലയാള സിനിമാ പ്രേമികളുടെ പ്രിയ താരമാണ് നടൻ നാരായണൻകുട്ടി. നിരവധി ശ്രദ്ധേയമായ കഥാപാത്രങ്ങളാണ് താരം അവതരിപ്പിച്ചിട്ടുള്ളത്. മിമിക്രി കലാകാരനായി തിളങ്ങിയ ശേഷമാണ് നാരായണൻകുട്ടി സിനിമയിലേക്ക് വന്നത്. ചെറുതും വലുതുമായ നിരവധി കഥാപാത്രങ്ങളെ അവതരിപ്പിക്കാൻ താരത്തിനിത് സാധിക്കുകയും ചെയ്തു. താരത്തിൻ്റെ ഹാസ്യ കഥാപാത്രങ്ങൾ ആരാധകർ ഏറ്റെടുക്കുകയും ചെയ്തിട്ടുണ്ട്. ഒരു ചെറിയ കലാകാരനാണെങ്കിൽ കൂടിയും നിരവധി ആരാധകരാണ് ഇന്ന് താരത്തിനുള്ളത്. തിരുവനന്തപുരത്താണ് നാരായണൻകുട്ടിയുടെ ജനനം. കലാഭവനിൽ ഒരു മിമിക്രി കലാകാരനായാണ് താരത്തിൻ്റെ ജീവിതം ആരംഭിക്കുന്നത് തന്നെ. 1986 1 മുതൽ 0 വരെയാണ് അദ്ദേഹത്തിൻ്റെ ആദ്യ ചിത്രം. മലയാളി ഹൗസ് സീസൺ 1 സജീവമായി പങ്കെടുത്ത അദ്ദേഹം 5-ാം ആഴ്ചയിൽ പുറത്താക്കപ്പെട്ടു. പഠിക്കുന്ന സമയത്ത് തന്നെ അനുകരണ കലയിൽ തൽപരനായിരുന്നു നാരായണൻകുട്ടി. വിദ്യാഭ്യാസത്തിനു ശേഷം കൊച്ചിൻ കലാഭവനിൽ മിമിക്രി ആർട്ടിസ്റ്റായി ചേർന്നതോടെ അദ്ദേഹം മിമിക്രി വേദികളിൽ സജീവമാകാൻ തുടങ്ങി. കലാഭവൻ നാരായണൻകുട്ടി എന്ന പേരിലും അദ്ദേഹം അറിയപ്പെട്ടു തുടങ്ങി. 1986 1 മുതൽ 0 വരെ എന്ന സിനിമയിൽ അഭിനയിച്ചുകൊണ്ടാണ് നാരായണൻകുട്ടി തൻ്റെ അഭിനയ ജീവിതത്തിന് തുടക്കം കുറിക്കുന്നത്. തുടർന്ന് 300-ലധികം ചിത്രങ്ങളിൽ താരം അഭിനയിച്ചു കഴിഞ്ഞു. എല്ലാം കോമഡി റോളുകളായിരുന്നു. അതോടെ തന്നെ മലയാളി പ്രേക്ഷകരുടെ പ്രിയ ഹാസ്യതാരമായി നാരായണൻകുട്ടി മാറുകയും ചെയ്തു. താരത്തിൻ്റെ ഭിക്ഷക്കാരനായുള്ള കഥാപാത്രങ്ങളും വേഷങ്ങളുമെല്ലാം തന്നെ ആരാധകർ ഇരുകയും നീട്ടിയായിരുന്നു സ്വീകരിച്ചിരുന്നത്. 1990 താരത്തിൻ്റെ വിവാഹം. താരത്തിൻ്റേത് ഒരു പ്രേമ വിവാഹം കൂടി. പ്രമീളയാണ് താരത്തിൻ്റെ ഭാര്യ. എന്നാൽ താരത്തിൻ്റെ പ്രണയ വിവാഹം എന്ന് പറയുന്നത് വൺ സൈഡ് പ്രേമമായിരുന്നു. സിനിമാക്കാരനെ വിവാഹം കഴിക്കുന്നതിൽ പ്രമീളയുടെ വീട്ടുകാർക്ക് എതിർപ്പൊന്നുമില്ലായിരുന്നു. സിനിമയെക്കാളും നാരായണൻകുട്ടിയുടെ തമാശയാണ് വീട്ടിലേവർക്കും പ്രിയം. അതേസമയം നാരായണൻകുട്ടിയുടെ ജീവിതത്തിൽ 17 വർഷത്തെ കാത്തിരിപ്പിനൊടുവിലാണ് ഒരു കുഞ്ഞ് പിറക്കുന്നത്. അത്രയും കാലം അത്രയും വേദന ഇല്ലായിരുന്നുവെന്നും ഭാര്യയാണ് കൂടുതൽ സങ്കടപ്പെട്ടിട്ടുള്ളതെന്നും നാരായണൻകുട്ടി ഒരു വേള തുറന്നു പറഞ്ഞിട്ടുമുണ്ട്. നാട്ടുകാരുടെ ചോദ്യങ്ങളും അതിനുള്ള മറുപടിയും പറഞ്ഞ് നമുക്ക് നാണക്കേട് ആയിപ്പോവും. അതൊക്കെ കേട്ട് പ്രമീളയ്ക്കായിരുന്നു ഏറെ വിഷമവും. സാരമില്ലടോ, സമയമാകുമ്പോൾ നമുക്ക് തമ്പുരാൻ തരുമെന്നും പ്രമീളയോട് നാരായണൻകുട്ടി പറഞ്ഞിരുന്നു. നാരായണൻകുട്ടിയുടെ ജീവിതത്തിൽ മാറ്റങ്ങളുണ്ടാക്കിയത് ആവണങ്കാട്ട് വിഷ്ണുമായ ആയിരുന്നു. വിഷ്ണുമായ എന്നത് ചാത്തൻ സ്വാമിയാണ്. ചാത്തൻ സ്വാമിയുടെ കടുത്ത ആരാധകനും ഭക്തനും കൂടിയാണ് നടൻ നാരായണൻകുട്ടി. ചാത്തൻ സേവ എന്നൊക്കെ പറയുമ്പോൾ ആളുകൾക്ക് പേടിയാണ്. എന്താണെന്ന് അറിയാൻ പാടില്ലാത്തത് കൊണ്ടാണ്. അതെന്താണെന്നറിഞ്ഞാലേ അതിൻ്റെ ഗുണം ഉണ്ടാവുകയുള്ളൂ. അങ്ങനെ വിഷ്ണുമായ അനുഗ്രഹിച്ചാണ് ഒരു മകൾ ഉണ്ടായത്. ഭാഗ്യലക്ഷ്മി എന്നാണ് മകൾക്ക് പേരിട്ടിരിക്കുന്നത്. ഇന്നും നിരവധി ശ്രദ്ധേയമായ കഥാപാത്രങ്ങളുമായി സിനിമാ മേഖലയിലും താരം സജീവമാണ്. അതേസമയം തന്നെ കണ്ടാൽ യഥാർത്ഥ ഭിക്ഷക്കാരനായി തോന്നുമെന്ന് പലരും പറഞ്ഞിട്ടുള്ളതായും താരം ഒരു വേള തുറന്നു പറഞ്ഞിട്ടുണ്ട്. താരത്തിന് 4 സഹോദരങ്ങളാണ് ഉള്ളത്. താരത്തിൻ്റെ പിതാവ് ഹൈക്കോർട്ടിൽ ജോലി നോക്കിയിരുന്നു. അച്ഛൻ ഒരാളുടെ വരുമാനത്തിലായിരുന്നു നാരായണൻകുട്ടിയുടെ കുടുംബമെല്ലാം കഴിഞ്ഞു പോന്നിരുന്നത്. എന്നാൽ ആകസ്മികമായിട്ടുള്ള അദ്ദേഹത്തിൻ്റെ മരണത്തോടെ ആ കുടുംബത്തെ നോക്കുക നയിക്കുക എന്നതെല്ലാം നടൻ്റെ ചുമതലയായി മാറി. തുടർന്ന് കുടുംബ വീടെല്ലാം വിൽക്കുകയും ഭാഗം വയ്ക്കുകയും എല്ലാം ചെയ്തു. അച്ഛൻ്റെ ജോലി നാരായണൻകുട്ടിക്ക് കിട്ടുകയും ചെയ്തിട്ടുണ്ട്. എന്നാൽ അതിൽ നിന്നെല്ലാം വിട്ടെറിഞ്ഞാണ് താരം സിനിമയിലേക്കും കലാഭവനിലേക്കും എല്ലാം ചേക്കേറിയത്.